ഈ ഡിവൈഎസ്പി അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല. കുറെ അധികം നാള് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയം, കേരള രാഷ്ട്രീയം തന്നെ മാറി മറിയാനൊക്കെ തന്നെ വലിയ ഇടയുണ്ടാക്കിയ ഒരു വിഷയം, ആ വിഷയത്തിലെ ഒരു പ്രധാനിയാണ് എന്ന് തന്നെ പറയാം. ആ പ്രധാനിയാണ് മരണമടഞ്ഞിരിക്കുന്നത്. ചേപ്പാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ റിട്ടയർഡ് ഡിവൈഎസ്പി ഹരികൃഷ്ണൻ സോളാർ കേസ് ബുദ്ധിപൂർവം വിനിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പ്രമുഖരെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് എണ്ണി എണ്ണിയാണ് ഇതിനെല്ലാത്തിനും വില പറഞ്ഞത്. പ്രമുഖരെ കൊടുക്കാനുള്ള തെളിവുകൾ ഒരു കാരണവശാലും മറ്റാരുടെയും കയ്യിൽ കിട്ടാതെ തന്റെ പക്കലാക്കാനുള്ള തിരക്കിലും തന്ത്രപ്പാടിലുമായിരുന്നു അദ്ദേഹം. അങ്ങനെ നിർണായകമായ ഒരു തെളിവിന് വേണ്ടി സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ ചിറ്റപ്പനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് മദ്യം വാങ്ങി നൽകിയിരുന്നു. ബിജു രാധാകൃഷ്ണന്റെ ചിറ്റപ്പനും തിരുവല്ല സ്വദേശിയുമായ മോഹൻദാസിന് സോളാർ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാമായിരുന്നു. സരിതയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് മോഹൻദാസിനെ ബിജു രാധാകൃഷ്ണൻ നിയോഗിച്ചത്. എന്നാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാതെ വന്നപ്പോൾ മോഹൻദാസ് കൂറുമാറി സരിതയ്ക്കൊപ്പം ചേർന്നു. സോളാർ സ്ഥാപിക്കാനായി കരാറുണ്ടാക്കുന്നതുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും മോഹൻദാസ് സരിതയുടെ സന്തത സഹചാരിയായി മാറി. പാനലിന്റെ അളവ് എടുക്കുന്നതുൾപ്പെടെ എസ്റ്റിമേറ്റ് എടുക്കുന്നതും കരാർ വയ്ക്കുന്നതും മോഹൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു. സോളാർ കേസിൽ നില അപകടത്തിലാകുമെന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ സരിത മോഹൻദാസിനെ ഖത്തറിലേക്ക് നാടുകടത്തി. രവി പിള്ളയുടെ കമ്പനിയിലാണ് ജോലി വാങ്ങി നൽകിയത്. സരിത അറസ്റ്റിലാവുകയും ചോദ്യം ചെയ്യൽ മുറുകുകയും ചെയ്തപ്പോൾ ബുദ്ധിപൂർവം പറഞ്ഞ ഒരു മൊഴിയാണ് മോഹൻദാസിനെ തിരികെ നാട്ടിലെത്തിക്കാൻ കാരണമായത്. മന്ത്രിയായിരുന്ന അനിൽകുമാറിന്റെ വീട്ടിൽ വെച്ച് മദ്യലഹരിയിലായിരുന്ന കെ സി വേണുഗോപാൽ തന്നെ കടന്നുപിടിക്കുകയും മാനേജറായ മോഹൻദാസ് അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തുവെന്നായിരുന്നു ആ മൊഴി. ഇതിന്റെ പെൻഡ്രൈവും ലാപ്ടോപ്പും മോഹൻദാസിന്റെ കൈവശമുണ്ടെന്നും സരിത പറഞ്ഞു. ഖത്തറിൽ രവി പിള്ളയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മോഹൻദാസിനെ ഒരിക്കലും കേരള പോലീസ് തൊടില്ല എന്ന് കരുതിയതായിരുന്നു സരിത അങ്ങനെ പറഞ്ഞത്. എന്നാൽ സരിതയുടെ കയ്യിൽ നിന്നും അന്നത്തെ ഉന്നത നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ തെളിവുകൾ സമ്പാദിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആളായിരുന്നു സോളാർ അന്വേഷണ സംഘത്തിലെ 5 ഡിവൈഎസ്പിമാരിൽ ഒരാളായ ഈ ഹരികൃഷ്ണൻ. രമേശ് ചെന്നിത്തലയുടെ നാടായ ഹരിപ്പാട് നിന്ന് വന്ന് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടു. ക്വാറികളുടെ നാടായ പെരുമ്പാവൂരിൽ ഹരികൃഷ്ണൻ എത്തപ്പെട്ടതും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയുടെ പിന്തുണയോടെ ആയിരുന്നുവെന്ന് പോലീസിൽ സംസാരമുണ്ട്. താനും ക്വാറി ഉടമകളിൽ നിന്നും ലക്ഷങ്ങൾ ഹരികൃഷ്ണൻ സമ്പാദിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോളാർ കേസ് വന്നുപെടുന്നത്. പെരുമ്പാവൂർ ഡിവൈഎസ്പി ആയ ഹരികൃഷ്ണൻ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. ഖത്തറിലുള്ള മോഹൻദാസിനെ വരുത്തിയാൽ വമ്പൻ തെളിവുകൾ കൈവശം വരുമെന്ന് ഹരികൃഷ്ണൻ അറിയാമായിരുന്നു. അങ്ങനെ നാട്ടിലുള്ള മോഹൻദാസിന്റെ ഭാര്യയിൽ സമ്മർദ്ദം ചെലുത്തി അയാളെ തിരികെ എത്തിച്ചു. ആദ്യം ചോദ്യം ചെയ്ത ഹരികൃഷ്ണനായിരുന്നു. സരിത പറഞ്ഞ പെൻഡ്രൈവും സിഡിയും ഹരികൃഷ്ണൻ ചോദിച്ചു. തന്റെ കൈവശമില്ല എന്ന് മോഹൻദാസ് അറിയിച്ചു. ഭീഷണി മുഴക്കി നോക്കി, കിട്ടാത്ത വന്നപ്പോൾ മദ്യം വാങ്ങിക്കൊടുത്തു നോക്കി. സിഡിയും പെൻഡ്രൈവും ഭാവനാ സൃഷ്ടിയാണ് എന്ന് വന്നതോടെ ഹരികൃഷ്ണൻ മോഹൻദാസിനെ കൈവിട്ടു. എന്നാൽ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന താമരശ്ശേരി ഡിവൈഎസ്പി ജെയ്സൺ എബ്രഹാമും മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തി. ഒടുവിൽ മുകളിൽ നിന്ന് സമ്മർദ്ദം വരികയും അറസ്റ്റ് ഒഴിവാകുകയും ചെയ്തു. മോഹൻദാസ് ഇപ്പോൾ തിരുവല്ല റവന്യൂ ടവറിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയുമാണ്. ഈ രീതിയിൽ സമ്പാദിച്ച തെളിവുകൾ ഉപയോഗിച്ചാണ് ഹരികൃഷ്ണൻ പിടിച്ചു നിന്നത്.